നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ അടുത്ത് നിൽക്കുമ്പോൾ മറ്റൊരു ഇംഗ്ലീഷ് താരം കൂടി പണി പറ്റിച്ചിരിക്കുകയാണ്. ഓൾറെഡി ജേസൺ റോയി പിൻവാങ്ങി, ഹാരി ബ്രൂക്ക് പിൻവാങ്ങി, അതുപോലെ മാർക്ക് വുഡ് പിൻവാങ്ങി, ഇങ്ങനെ ഇംഗ്ലീഷ് താരങ്ങൾ പാലം വലിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കവേ ഇപ്പോൾ ഡേവിഡ് വില്ലി ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ കളിക്കാതെ പിൻവാങ്ങിയിരിക്കുകയാണ്. എന്ന് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, റൂൾഡ് ഔട്ട് ആയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പകരം ആളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്തായാലും LSCക്ക് പണിയിട്ടിരിക്കുകയാണ്. ഡേവിഡ് വില്ലിയെക്കുറിച്ച് ഇന്നലെ ജസ്റ്റിൻ ലാംഗർ, അതായത് LSCയുടെ പുതിയ ഹെഡ് കോച്ച്, സംസാരിക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ സീസണിൻ്റെ തുടക്കത്തിൽ ഡേവിഡ് വില്ലിയെ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ്. കുറേ കാലമായിട്ട് ഡേവിഡ് വില്ലി വ്യത്യസ്ത സ്ഥലങ്ങളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അബുദാബി നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിച്ചു, പിന്നെ PSL മുൽത്താൻ സുൽത്താനിന് വേണ്ടി കളിച്ചു, അങ്ങനെ വേൾഡ് കപ്പ് കളിച്ചിരുന്നു. നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് അദ്ദേഹം തിരികെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് വന്ന് LSCയുടെ ടീമിൽ ക്യാമ്പിൽ ജോയിൻ ചെയ്യാതെ താരം തിരികെ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. എന്ന് ഇനി LSCയിൽ ജോയിൻ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതിനെക്കുറിച്ച് ഇന്നലെ ജസ്റ്റിൻ ലാംഗർ പറഞ്ഞത് മാർക്ക് വുഡ് പിൻവാങ്ങിയിരിക്കുന്നു, അതുപോലെ ഡേവിഡ് വില്ലി ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിലേക്ക് ഇപ്പോൾ എന്തായാലും അദ്ദേഹം വരുന്നില്ല. ഇത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് മിസ് ചെയ്യുന്നൊരവസ്ഥ ബൗളിങ്ങിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ജസ്റ്റിൻ ലാംഗർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എത്തിയതിന് ശേഷം ടീമിൽ ഒരുപാട് ടാലൻ്റ് ഉണ്ട് എന്ന് താൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ കൂടി ലാംഗർ പങ്കുവെക്കുന്നു. ചുരുക്കത്തിൽ വില്ലി IPLന്റെ ആദ്യത്തെ മത്സരങ്ങൾക്കില്ല, എന്ന് തിരികെ വരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.